സുഭാഷിതങ്ങൾ പത്താം അധ്യായം. സോളമന്റെ സുഭാഷിതങ്ങൾ. ജ്ഞാനിയായ മകൻ പിതാവിന് ആനന്ദമണയ്ക്കുന്നു, ഭോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും. അന്യായമായി നേടിയ ധനം ഒതുകുകയില്ല. നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നീതിമാന്മാർ വിഷപ്പനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല. ദുഷ്ടരുടെ അതിമോഹത്തെ അവിടുന്ന് നിഷ്ഫലമാക്കുന്നു. അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു. സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ്. കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തിവെക്കുന്നു. നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. ദുഷ്ടരുടെ വായി അക്രമം മറച്ചുവെക്കുന്നു. നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്. ദുഷ്ടരുടെ നാമം ക്ഷയിച്ചു പോകുന്നു. ഹൃദയത്തിൽ വിവേകമുള്ളവൻ കൽപ്പനകൾ ആദരിക്കും. വായാടിയായ ഭോഷൻ നാശമടയും. സത്യസന്ധന്റെ മാർഗം സുരക്ഷിതമാണ്. വഴി പിടയ്ക്കുന്നവൻ പിടിക്കപ്പെടും. തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തിവെക്കുന്നു. ധൈര്യപൂർവം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു. നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്. ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു. വിദ്വേഷം കലഹമിളക്കിവിടുന്നു. സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. അറിവുള്ളവന്റെ അധരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു. ബുദ്ധിശൂന്യന്റെ മുതുകിൽ വടിയാണ് വീഴുക. ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വെക്കുന്നു. ഭോഷന്റെ ജൽപ്പനം നാശം വരുത്തിവെക്കുന്നു. ബലിഷ്ഠമായ നഗരമാണ് ധനികന്റെ സമ്പത്ത്. ദാരിദ്ര്യം ദരിദ്രന്റെ നാശവും. നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു. ദുഷ്ടരുടെ നേട്ടം പാപത്തിലേക്കും. പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്. ശാസന നിരസിക്കുന്നവന് വഴി പിടയ്ക്കുന്നു. വിദ്വേഷം മറച്ചുവെച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു. അപവാദം പറയുന്നവൻ മൂഢനാണ്. വാക്കുകളേറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്. ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതും. നീതിമാന്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു. മൂഢൻ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. തെറ്റുചെയ്യുക മൂഢന് വെറുമൊരു വിനോദമാണ്. അറിവുള്ളവന് വിവേകപൂർവമായ പെരുമാറ്റത്തിലാണ് ആഹ്ലാദം. ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും. നീതിമാന്റെ ആഗ്രഹം സഫലമാകും. ദുഷ്ടൻ കൊടുങ്കാറ്റിൽ നിലംപതിക്കുന്നു. നീതിമാനോ എന്നേക്കും നിലനിൽക്കും. വിനാഗരി പല്ലിനും പുക കണ്ണിനും എന്ന പോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു. ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷ പര്യവസായിയാണ്. ദുഷ്ടരുടെ പ്രതീക്ഷ നിഷ്ഫലമാകും. സത്യസന്ധമായി പെരുമാറുന്നവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ്. തിന്മ പ്രവർത്തിക്കുന്നവനെ അവിടുന്ന് നശിപ്പിക്കുന്നു. നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല. ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല. നീതിമാന്റെ അധരങ്ങളിൽ നിന്ന് ജ്ഞാനം പുറപ്പെടുന്നു. വഴിപിഴച്ച നാവ് വിച്ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ അധരങ്ങൾ പത്യമായത് പറയുന്നു. ദുഷ്ടരുടെ അധരങ്ങളോ വഴിപിഴച്ചവയും. സുഭാഷിതങ്ങൾ പതിനൊന്നാം അധ്യായം. കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു. ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. അഹങ്കാരത്തിന്റെ പിന്നാലെ അപമാനമുണ്ട്. വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും. സത്യസന്ധരുടെ വിശ്വസ്തത അവർക്ക് വഴികാട്ടുന്നു. വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു. ക്രോധത്തിന്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല. നീതി മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവനെ നേർവഴിക്ക് നടത്തുന്നു. ദുഷ്ടൻ തന്റെ ദുഷ്ടത നിമിത്തം നിപതിക്കുന്നു. സത്യസന്ധരുടെ നീതി അവരെ മോചിപ്പിക്കുന്നു. ദുഷ്ടരെ അവരുടെ അത്യാഗ്രഹം അടിമകളാക്കുന്നു. ദുഷ്ടന്റെ പ്രത്യാശ മരണത്തോടെ നശിക്കും. അധർമ്മിയുടെ പ്രതീക്ഷ വ്യർത്ഥമായി തീരും. നീതിമാൻ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ദുഷ്ടൻ അതിൽ കുടുങ്ങുകയും ചെയ്യുന്നു. അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും. നീതിമാൻ വിജ്ഞാനം നിമിത്തം വിമോചിതനാകും. നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു. ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിന്റെ ആർപ്പുവിളി മുഴങ്ങുന്നു. സത്യസന്ധരുടെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു. ദുഷ്ടരുടെ വാക്കുനിമിത്തം അത് അധപതിക്കുന്നു. അയൽക്കാരനെ പുകഴ്ത്തിപ്പറയുന്നവൻ ബുദ്ധിശൂന്യനാണ്. ആലോചനാശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു. ഏഷണി പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു. വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലം പതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. അന്യന് ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടിവരും. ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ്. ശാലീനയായ സ്ത്രീ ആദരം നേടുന്നു.
ബലവാൻ സമ്പത്തും. ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു. ക്രൂരൻ തനിക്ക് തന്നെ ഉപദ്രവം വരുത്തിവെക്കുന്നു. ദുഷ്ടന്റെ പ്രതിഫലം അവനെ വഞ്ചിക്കുന്നു. നീതി വിതയ്ക്കുന്നവന്റെ പ്രതിഫലം സുനിശ്ചിതമാണ്. നീതിയിൽ നിലനിൽക്കുന്നവൻ ജീവിക്കും, തിന്മയെ പിന്തുടരുന്നവൻ മരിക്കും. വിഘടബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു, നിഷ്കളങ്കർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. തിന്മ ചെയ്യുന്നവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും, നീതിമാന് മോചനവും. വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണമൂക്കൂത്തിക്ക് തുല്യയാണ്. നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിലേ ചെല്ലും, ദുഷ്ടരുടെ പ്രതീക്ഷ ക്രോധത്തിലും. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ധാന്യം പൂഴ്ത്തിവെക്കുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു, അത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവനെ അവർ അനുഗ്രഹിക്കുന്നു. നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത്. തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടുന്നു, ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും. നീതിമാൻ പച്ചില പോലെ തഴയ്ക്കും. കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. ഭോഷൻ വിവേകിയുടെ ദാസനായിരിക്കും. നീതിയുടെ ഫലം ജീവന്റെ വൃക്ഷമാണ്, അക്രമം ജീവനൊടുക്കുന്നു. നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? സുഭാഷിതങ്ങൾ 12 ശിക്ഷണമിഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്, ശാസനം വെറുക്കുന്നവൻ മൂഢനത്രേ. ഉത്തമനായ മനുഷ്യന് കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു, തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല, നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല. ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം, അപമാനം വരുത്തിവെക്കുന്നവൾ അവന്റെ അസ്ഥികളിലെ അർബുദവും. നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ്, ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും. ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിന് പതിയിരിക്കുന്നു, സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു. ദുഷ്ടർ നിപതിക്കുമ്പോൾ നിശേഷം നശിക്കും, നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും. സദ്ബുദ്ധിയുള്ളവൻ അതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു, വികടബുദ്ധി നിന്ദിക്കപ്പെടുന്നു. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ് നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ്. നീതിമാൻ വളർത്ത മൃഗങ്ങളോട് ദയ കാട്ടുന്നു, ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടും. പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ്. ദുഷ്ടരുടെ ബലിഷ്ടമായ ഗോപുരം തകർന്നടിയുന്നു, നീതിമാന്മാരാകട്ടെ വേരുറച്ചു നിൽക്കുന്നു. ദുഷ്ടൻ തന്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു, നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഒരുവന് തന്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു, വേറൊരുവന് തന്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു. ഭോഷന്റെ ദൃഷ്ടിയിൽ തന്റെ പ്രവൃത്തി ഉത്തമമാണ്, വിവേകി ഉപദേശം തേടുന്നു. ഭോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു, വിവേചനാശീലമുള്ളവൻ നിന്ദനം വകവയ്ക്കുന്നില്ല. സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു, കള്ളസാക്ഷി വ്യാജം പറയുന്നു. തുളച്ചുകയറുന്ന വാളുപോലെ വീണ്ടു വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്, വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു. സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു, വ്യാജമായ വാക്ക് ക്ഷണികമാണ്. തിന്മ നനയ്ക്കുന്നവരുടെ ഹൃദയം കുടിലമാണ്, നന്മ നിരൂപിക്കുന്നവർ സന്തോഷമനുഭവിക്കുന്നു. നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല, ദുഷ്ടർക്ക് ആപത്തൊഴിയുകയില്ല. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്, വിശ്വസ്തതയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. വിവേകി തന്റെ അറിവ് മറച്ചുവെക്കുന്നു, ഭോഷൻ തന്റെ ഭോഷത്വം വിളംബരം ചെയ്യുന്നു. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു, നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു. നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു. അലസന് തന്റെ ഇരയെ പിടികിട്ടുകയില്ല, സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. നീതിയുടെ പാതയിലാണ് ജീവൻ, അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു. സുഭാഷിതങ്ങൾ 13 വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു, പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കുന്നു, വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത്. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തന്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു, അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. നീതിമാൻ കാപട്യത്തെ വെറുക്കുന്നു,
ദുഷ്ടൻ ലജ്ജയും അഭിമാനവും വിടിഞ്ഞ് പ്രവർത്തിക്കുന്നു. സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും, ദുഷ്ടനെ പാപം നിലം പതിപ്പിക്കുന്നു. ഒരുവൻ ധനികനെന്ന് നടിക്കുന്നു, എങ്കിലും അവന് യാതൊന്നുമില്ല. അപരൻ ദരിദ്രനെന്ന് നടിക്കുന്നു, എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട്. ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത്, എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല. നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും, ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞുപോകും. താന്തോന്നികൾ ഔദ്ധത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു, ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം. അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചുപോകും, അല്പാൽപമായി കരുതിവെക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു, സഫലമായിക്കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ്. ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തിവെക്കുന്നു, കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്, മരണത്തിന്റെ കിണിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അത് സഹായിക്കുന്നു. സൽബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു, അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു, ഭോഷനാകട്ടെ തന്റെ ഭോഷത്വം തുറന്നുകാട്ടുന്നു. ഔചിത്യമില്ലാത്ത ദൂതൻ ആളുകളെ കുഴപ്പത്തിലാഴ്ത്തുന്നു, വിശ്വസ്തനായ സന്ദേശവാഹകൻ രഞ്ജനം കൈവരുത്തുന്നു. ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു, ശാസനമാദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു. നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമേറ്റുന്നു, തിന്മ വിട്ടൊഴിയുന്നത് ഭോഷർക്ക് അഹിതമാണ്. വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു, ഭോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു, നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തന്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു, പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ്. ദരിദ്രരുടെ കയ്യിൽ തരിശുനിലം ധാരാളം ആഹാരം ഉൽപ്പാദിപ്പിക്കുമായിരുന്നു, എന്നാൽ നീതികെട്ടവൻ അത് കൈക്കലാക്കി തരിശിടുന്നു. മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. നീതിമാന് വിശപ്പടക്കാൻ വേണ്ടത്ര വകയുണ്ട്, ദുഷ്ടന് പട്ടിണി കിടക്കേണ്ടിവരും.